मुझे डांस नहीं किया। മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതുമായിരിക്കും. ഇപ്പൊ താഴെ തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ. വീരപ്പന്റെ ബ്രദറാ. വീരപ്പനല്ല, വാഴേ. എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ, ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെ ഒക്കെ ഒരു കുളിയും തേവാരവും. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. പതുക്കെ വലിയ പ്രസിഡന്റെ ഒന്നവിടെ നിന്ന്. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലി പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കൊച്ചോ, ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. എന്തിനാ മായി, ഞാൻ എന്തിനാ പോണേ? എന്തിനാ എന്നെ പോവാൻ പറയുന്നേ? കൂടുതലൊന്നും പറയണ്ട പൊയ്ക്കോ. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ കൊണ്ടുവന്ന നാരങ്ങ കൂട്ടായി എല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുന്നു. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. ആ ആ ആ ആ
കുടിക്കാൻ എന്താ വേണ്ടത്? പാൽ തന്നെ ആയിക്കോട്ടെ സുഭദ്രെ. സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ശേ, ഓടാ അവിടുന്ന് നീർക്കോലി. ഞാൻ പോവാം. പാല് ഇന്ന് മഴ ഉറപ്പാ. എന്ത് കാറ്റ? എന്നാ കറണ്ട് ഇപ്പൊ പോവും? എന്താ ഇവിടെ അങ്ങനെയാ, കാറ്റ് വന്നാ കറണ്ട് അപ്പൊ പോവും. ലൂസ് കോണ്ടാക്ടാ. ഈ പാൽ ആർക്കമ്മായി? കുട്ടിമാവനായിരിക്കും അല്ലേ? ഇതൊന്നും ഉണ്ടോ കൊടുക്കാവോ? പിന്നെന്താ, ഇതൊരു എന്റെ കൈയും കാലും തറയ്ക്കും. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. ആദ്യരാത്രിയിൽ പാലുമായി വന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാമ നിങ്ങളുടെ കുലീനത്വം? ഞാൻ ഇനി എന്റെ അമ്മായിയുടെ മുഖത്തെ എങ്ങനെ നോക്കും? വയസ്സായിട്ടും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ? സുഭദ്രേ, ഞാൻ ഒടുക്കത്തെ കറണ്ട് നോക്ക്. എന്താ ഇതിനടി? ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ, വേറെ ആ തലയിലായിരിക്കും. അയ്യേ, എന്താ എന്താ എന്താണോ? നീയല്ലേ ഒച്ച വെച്ചത്? ഓ, അതോ എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി. അതാ അത്രയേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. അത് അയൽ നിന്ന് തുണിയെടുക്കാനാ, മഴ വരും പോലെ തോന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹം! കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലു, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക്? ഞാൻ പുറത്തു. പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക. എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈകൊണ്ട് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വച്ച് പാലിരിക്കുന്നതിന് നേരെ കുനിഞ്ഞ് നമസ്കരിക്കണം. ഭഗവതി, ഇതോടെ എന്റെ എല്ലാ ഇഷ്ടങ്ങളും സുഭദ്രയെ കൊണ്ട് സാധിപ്പിച്ചു തരണേ. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 2 ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. ആ
എന്നോട് ആര് പറഞ്ഞു പാടെടുത്ത് കുടിക്കാൻ? എന്താ ഭാവം? ഒരു മുറൈ വന്ന് പാർത്തായാ, ഒരു മുറൈ വന്ന് പാർത്തായാ, നീ ഒരു മുറൈ വന്ന് പാർത്തായാ, എന്നതും നീ അറിഞ്ഞായോ, തിരുമകൾ തുൻപം തീർത്തായാ, അൻപുടം കയ്യണൈത്തായോ, ഉൻ പെയർ ഇട്ടതെങ്കിൽ வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா போம் 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 ஒரு முறை வந்து பார்த்தாயா நீங்களே ரெண்டினே இன்னும் நான் ஐயோ இதோ ஐயோ ஐயோ ஞானல்ல குட்டையா மானம் விழிச்சில்ல നല്ലൊരു ബാത്റൂം ഒഴിഞ്ഞിടക്കല്ലേ, ഞാൻ വിഷയത്തെ കുളിക്കല്ലോ. ഈ ഓപ്പൺ എയറിലെ കുളി ആരോഗ്യത്തിനത്ര നല്ലതല്ല. ഓ അത് ശരി. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇത്ര ഡീസന്റ് ആവാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യം. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിന്? ആ സുഭദ്രാമ വരുമ്പോ ഹീറോ ആവാന്ന് കരുതി. നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാ അത്ര പെട്ടെന്ന് മറന്നു വരില്ല. ഒന്ന് പോടാ, ആ നീർക്കോലി വലിക്കുന്ന അവൻ എന്നെ അടുത്ത് വിഴുങ്ങി കളയൂ. നില്ല നില്ല നില്ല്, നീ ആളുകൾ അങ്ങനെ അങ്ങ് വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? എന്നിട്ടാണ് നാട്ടുകാരെ കണ്ടപ്പോ ബ്രൂസിൽ കിടന്ന് ഓടിയത്? അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങി. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാറിന്റെ സ്റ്റാമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ ശവങ്ങൾ ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ശരി വന്നിട്ട് ഈ നാട്ടിലുള്ള വേന്ദ്രന്മാർ മുഴുവൻ വന്നല്ലോ, ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ, ഒരു കാറ്റ് വന്നാ മതി, ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കിച്ചുകൂടെ? അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ? ഈ കുമാരൻ വിളിച്ചാൽ വരും, ഏത് ലൈൻമാനും വരും. അമ്മായി, സുഭദ്രമായി, എവിടെ പോയി കിടക്കുക? അമ്മായി, രാധിലെ ഇത് ഏതായി കുരിശ്? രാധ ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലേ എങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് അമ്മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? വീണ്ടും കുമാരേട്ടനൂടെ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഉണ്ടല്ലോ. ഓ, എനിക്ക് അത് മതി. അയ്യോ, പാർവതി ലക്ഷ്മിയും ഒക്കെ എന്തോരം വളർന്നു പോയിട്ടൊക്കെ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പാ വിളിച്ചേ. ആ, ഈ ഞാനും തിന്നോട്ടെ. ഇതോ നാരങ്ങ മുട്ടായി. ഇതാര്? ഞങ്ങളുടെ അച്ഛൻ. ചത്തുപോയ നാരായണൻ കുട്ടി മാവനോ? അയ്യോ സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പൊ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ,
കുട്ടിമാവ് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത്, എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ തന്നാ മതി, ഞാനിന്ന് വന്നാലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസ്ഥന? അങ്ങനൊന്നുമില്ല, ഒരു രണ്ടു മൂന്ന് മാസം. അയ്യോ, അത് കിട്ടിയില്ലേ? ഇതാണ് ഇവിടുത്തെ യൂണിഫോം. ഇതെനിക്ക് കുട്ടിമാമൻ കൽപ്പിക്കുന്നതാ. നീ എന്തിനായിട്ട് ഇന്ന് ഒരു നാളെ വരും എന്ന് എത്ര ദിവസം ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോകും. കേട്ടിക്കിന്റെ പാലിനോട് ഇത്ര താല്പര്യം. പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധിക നേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാമോ? പോയിക്കോ. നിദ്രയിൽ നീ വന്ന സ്വപ്നങ്ങൾ. എന്തിനാ? വീട്ടിലെ കറണ്ട് പോയി. ഓർക്കട്ടായിരിക്കും. അല്ല, ഫ്യൂസ് പോയതാ. എത്ര പ്രാവശ്യം കെട്ടിയിട്ടും പിന്നെയും പിന്നെ അടിച്ചു പോകുന്നു. ശിവൻകുട്ടി ഒന്ന് നോക്കിയാലേ. ഞാനില്ല കുമാര, ഓഫീസിൽ ഒരു കംപ്ലൈന്റ് എഴുതിയിട്ടാ മതി, അവരാരെങ്കിലും അയക്കും. അപ്പോഴും നിങ്ങൾ തന്നെയല്ലേ നോക്കേണ്ടത്? നാളെ മുതലല്ല. ഇയാൾ ഇതിനോട് പോകുന്നു. അറിഞ്ഞില്ലായിരുന്നോ? അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവാ. ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാനാ? പ്ലീസ് ശിവൻകുട്ടി, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ആ പാർവതിക്കുള്ള പരീക്ഷയാ, അതുകൊണ്ടാ. പരീക്ഷ ആയാലും കൊള്ളാം, ടെസ്റ്റ് പേപ്പർ ആയാലും കൊള്ളാം, ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. കുമാരൻ പോയിക്കോളൂ. എന്താ വന്നില്ലേ? അയാൾ ഇവിടെ ഒന്ന് പോകുവാണ് അത്രേ. വേറെ ലൈൻമാൻ വന്ന്. വേറെ ലൈൻമാനോ? എനിക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞില്ലേ? ഓ, പറഞ്ഞു. പരീക്ഷ ആയാലും കൊള്ളാം, ടെസ്റ്റ് പേപ്പർ ആയാലും കൊള്ളാം, അയാൾക്ക് വരാൻ മനസ്സില്ലെന്ന്. കുമാരേട്ട് വന്നേ. ആ വന്നല്ലോ. മെയിൻ സ്വിച്ച് എവിടെയാണ്? ദേ അവിടെയാ, വരൂ. ശരിയാവോ? ഇപ്പൊ ശരിയാവും. ഞാനൊരു അഞ്ചാറ് തവണ കെട്ടിയതാ. കെട്ടിയിടും അടിച്ചു പോവും, കെട്ടിയിടും അടിച്ചു പോവും. എന്നാ പിന്നെ കെട്ടിയിടാതെ നോക്കിവിടായിരുന്നു. ആ അയ്യോ, അത് ശരിയാ. കുമാരൻ ഒരു കാര്യം ചെയ്യ്, ആ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തേ. ആ ഞാൻ ഓഫ് ചെയ്യാം. സൂക്ഷിച്ചു പോ, തട്ടി വിടല്ലേ. ഒരു ബ്ലേഡ് വേണം. ഒരു ബ്ലേഡ് വേണം, ബ്ലേഡ്. ടോർച്ചടി. കുമാര, എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്താ. ഓഫ് ചെയ്തു. ഇനി ഓരോ റൂമിലെയും സ്വിച്ച് ഇട്. വേഗം ഇട്ടേ. പോയി പോയി, ഞാൻ എല്ലാ മുറിയിലും കയറി ഇട്ട് നോക്കി, ഒരു കുഴപ്പമില്ല. പാർവതിയുടെ മുറി കയറി ഇട്ടതും അടിച്ചു പോയി. നീ ആ ടോർച്ചിന് എടുത്ത്. ഞാൻ കൂടെ പോയിട്ട് വരാം. നിക്ക് നിക്ക്, നമുക്ക് ഫീസ് കെട്ടിയിടാം. അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ, നീ വന്നിട്ടില്ല. ഇന്നെന്റെ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം. അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. ഓ, അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ചു. ഒന്ന് പരിചയപ്പെടാനിരിക്കുന്നു. ഞങ്ങളും. അതെ, ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ലെറ്റ് മീറ്റ് യു. കൈക്കെന്ത് പറ്റി? അതെന്റെ സ്പെഷ്യാലിറ്റിയാ. പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദയ്ക്ക് മര്യാദക്കാരൻ, മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. അത് ശരി, എന്നിട്ട് ഇപ്പഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ.
അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട, ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. ശിവന്മാരന്റെ കൈമലക്കെടുത്ത ലക്ഷണമാ. ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ, ഇതാണ് കറക്റ്റ് പ്ലേസ്, ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു, ഞാൻ ഇല്ല. അയ്യടാ പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് അതേ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ അത് ശരി, ഞാൻ പെട്ടെന്ന് വിചാരിച്ച്. അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷനെ കൊടുത്താ ശരിയാവൂ? ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും. എന്തൊരു വാസന, ഒന്ന് മറിച്ചിടാ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ കുപ്പി കൂടി ചോദിക്കാന്ന്. ഒരു രണ്ടെണ്ണം നല്ല ചകചകാനം കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ, ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻ കുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു, ബുദ്ധിമുട്ടായല്ലേ. സാരമില്ല. ചേട്ടാ നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റൊന്നുമില്ലേ? ഉണ്ടല്ലോ, ദിവസം മതിയോ? എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടൽ പോലെ? ചേട്ടാ സിഗരറ്റിന്റെ മണം പിടിക്കാൻ ചേട്ടാണ്. അതിനെന്താ, അതിനും വഴിയുണ്ട്, നമുക്ക് മണം വരുത്തി കളയാം. എങ്ങനെയുണ്ട്? നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കൂടാ. ഏയ് ഞാനൊന്നിനും തൊട്ടിട്ടേയില്ല. നീ ആ ഷർട്ട് തുടച്ചേ. ഏയ് ഒന്നുമില്ലന്നേ. എന്താ ഇങ്ങനെ ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാണ്ടോ? ഞാൻ വിളിക്കേ, നീ വിളിക്ക്. ഞാനോ വിളിക്കടാ. ആരാ? എങ്ങോട്ടാ? കോളേജിലേക്ക്. ഞാനും വരാം. അയ്യേ ഈ വേഷത്തിലോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ലോകം മുഴുവൻ അംഗീകരിച്ച യൂണിഫോമായത്. എന്തേ എനിക്ക് ചേരുന്നില്ലേ? നല്ല ചേർച്ച, നോക്കു കുത്തി കുപ്പായ ഇടിച്ചു പോലുണ്ട്. അമ്മായി, അമ്മായി. എന്താടാ ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എന്താ പ്രശ്നം? കുമാരേട്ടൻ ഞങ്ങളോട് വരുന്നു. അതിനെന്താ? കോളേജിൽ പോയി ഞങ്ങൾക്കറിയാം, കൂട്ടൊന്നും വേണ്ട. ആ ഇന്ന് മുതൽ ഇങ്ങനെ പോയാ മതി, അതിന് വിഷമമുള്ളവര് കോളേജിൽ പോണോന്നില്ല. നീ ചെല്ല. അനുഭവിച്ചോ, നിന്റെ മുറച്ചെടുക്കലല്ലേ. മൂന്ന് കണ്ടാ മതി. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അതെന്തിനാ? പിടിച്ചുപറി, ബലാത്സംഗം, കൊള്ളിവെപ്പ്, ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യാമല്ലോ. കറക്റ്റ്. നടക്ക്. നടക്കുന്നില്ലേ? ടീച്ചർ വരുന്നു. ഏത് ടീച്ചർ? ഇവിടുത്തെ ടീച്ചർ? ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. കണ്ണു കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിനെ കൊണ്ടു നടക്കുന്നത്?